അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പഠിച്ചത്, പവർ പോയിന്റിൽ എങ്ങനെയാണ് ഒരു ഫിലിമും അതുപോലെ എങ്ങനെയാണ് ഒരു സൗണ്ട് ഇൻസെർട്ടിങ്ങും അതിന്റെ എഡിറ്റിങ്ങും എങ്ങനെയാണ്, അതിൽ എങ്ങനെയാണ് സൗണ്ട് റെക്കോർഡിങ് അതുപോലെ തന്നെ സ്ക്രീൻ റെക്കോർഡിങ് എങ്ങനെയെന്നതിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ സ്ക്രീൻ റെക്കോർഡിങ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതിനകത്ത് മനസ്സിലാക്കാനുള്ളത് നമ്മൾ എങ്ങനെയാണ് ആനിമേഷൻസ് കൊടുക്കാം, എങ്ങനെയാണ് പവർ പോയിന്റിൽ ആനിമേഷൻസ് കൊടുക്കാം. പവർ പോയിന്റ് എന്ന് പറയുമ്പോൾ തന്നെ ആനിമേഷൻ ആണ് അതിന്റെ പ്രധാനപ്പെട്ട അട്രാക്ഷൻ നമുക്കറിയാം. അപ്പൊ പവർ പോയിന്റിൽ ആനിമേഷൻസ് എങ്ങനെയൊക്കെ കൊടുക്കാം, ഏതൊക്കെ തരത്തിലുള്ള ആനിമേഷൻസ് ഉണ്ട് എന്നതിനെ കുറിച്ച് ഒരു ചെറിയ വീഡിയോ നമുക്ക് ഇതിനകത്ത് പഠിക്കാൻ പറ്റും. അൽ ഹറക്കാത്ത് ആനിമേഷൻസ് ഹറക്കാത്ത് ഷറഈഹി വൻ നുസൂസുൽ കായനാത്ത് ഹിയ മിൻ അഹമ്മി മീസാതി ഉമൈസാത്തി എംഎസ് പവർ പോയിന്റ്. എംഎസ് പവർ പോയിന്റിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കമ്പോണൻസ് അതുപോലെ ടെക്സ്റ്റുകൾ സ്ലൈഡുകൾക്കൊക്കെ മൂവ്മെന്റ്സ് കൊടുക്കാനുള്ളത്, അനിമേഷൻസ് കൊടുക്കണം. വലിയ തത്വദീക്കിൽ ഹറക്കാത്തിന് എത്തിപ്പോലും ഹുത്വാത്ത് ആലിയ സ്ലൈഡിന് അനിമേഷൻ അല്ലെങ്കിൽ കണ്ടന്റിന് അനിമേഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ താഴെ പറയുന്ന സ്റ്റെപ്സ് ഫോളോ ചെയ്യണം. തത്വബീക്കുൽ ഹറക്കാൽ മുഖസസ കസ്റ്റം അനിമേഷൻ ലിൻ നെസവിൽ കായി. കസ്റ്റം അനിമേഷൻ എന്ന് പറയുന്നത് ഇതിലെ ഒരു പ്രധാനപ്പെട്ട ടേമാണ്. അതായത് ഒരു സ്ലൈഡിനകത്തുള്ള കണ്ടന്റുകൾ, അത് പിക്ചർ ആവാം മറ്റു എനി കമ്പോണൻസ് ആവാം, എന്തെങ്കിലും ആർട്ട് വർക്കുകളാവാം, അതല്ലെങ്കിൽ ടെക്സ്റ്റ് ആവാം, ചിത്രങ്ങളാവാം, എന്തോ ആവാം, ടെക്സ്റ്റിനകത്തുള്ള കണ്ടന്റുകൾക്ക് നമ്മൾ നൽകുന്ന അനിമേഷൻസിനാണ് കസ്റ്റം അനിമേഷൻ എന്ന് പറയുന്നത്. നുഹദ്ദിദുൻ നസ്സ ആദ്യം നമ്മൾ അതിന് ചെയ്യേണ്ട സ്റ്റെപ്സ് നുഹദ്ദിദുൻ നസ്സവിൽ കാവിന, ഏതാണോ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഏത് കമ്പോണന്റ് ആണോ ഏത് പിക്ചർ ഏതാണോ ഒബ്ജക്റ്റ് ആണോ നമ്മൾ ഉപയോഗിക്കുന്ന അനിമേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അതിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. നെൻകുറു ഹോക്ക് തബീബ് ഹറക്കാത്ത് എന്നിട്ട് മൂവ് അനിമേഷൻസ് എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ നെൻകുറു ഹോക്ക ഹറക്ക മുഹസസ എന്നിട്ട് കസ്റ്റം അനിമേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഫൈദറു മുറബ ഹവാറിൻ ലിൽ ഫിൽ ജാനിബിൽ ഐസർ ലി ഷാഷ, അങ്ങനെ സ്ക്രീനിന്റെ വലത് സൈഡിൽ ഇടത് സൈഡിൽ, അതായത് ഇംഗ്ലീഷ് വെർഷൻ ആണെങ്കിൽ വലത് സൈഡിൽ, അറബിക് വെർഷൻ ആണെങ്കിൽ ഇടത് സൈഡിൽ ഒരു ചെറിയ മെസ്സേജ് ബോക്സ് വരും. അതായത് ടാസ്ക് പെയിൻ എന്ന് പറയുന്ന ഒരു വിൻഡോ അവിടെ തെളിഞ്ഞു വരും. ആ വിൻഡോ തെളിഞ്ഞു വന്നാൽ നെൻകുറു ഫൗക്ക ഇലാഫത്തി തൈസിർ ആഡ് അനിമേഷൻ ഓർ ആഡ് ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആഡ് ഇഫക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. പുന അർബ മജ്മുഅത്തിനെ തഹ്സീറിൽ ഹറക്ക, അവിടെ അനിമേഷന്റെ മൂന്ന് നാല് ഇഫക്റ്റുകൾ ഉണ്ട്. ഒന്ന് ദുഹൂല് എൻട്രൻസ് എന്ന് പറയുന്ന ഒരു ഇഫക്റ്റ് ആണുള്ളത്, രണ്ട് തൗക്കീദ് എംഫസൈസ് എന്ന് പറയുന്നതാണ്, മൂന്ന് ഇൻഹാ എക്സിറ്റ് എന്ന് പറയുന്നതാണ്. ദെൻ മസാറാത്തുൽ ഹറക്ക നാലാമത്തെ മസാറാത്തുൽ ഹറക്ക മോഷൻ പാത്സ്, മോഷൻ പാത്സ് പാത്ത് മോഷൻ പാത്സ് എന്ന് പറയുന്ന ഒരു രീതി. ഇങ്ങനെ നാല് രീതികളാണ്, അനിമേഷൻ രീതികൾ. ഈ നാല് രീതികൾക്കകത്ത് ധാരാളം മോഡൽസുകൾ ഉണ്ടാവും, ധാരാളം അനിമേഷൻസ് ഉണ്ട്. ഇപ്പൊ നഖ്താർ വാഹിദ മിൻഹ ഹസ്ബൽ ഹാജ, ആവശ്യാനുസരണം നമുക്ക് ആവശ്യമുള്ള ഒന്ന് തിരഞ്ഞെടുക്കാം. ഇപ്പൊ നഖ്താർ വാഹിദൻ ഔ അക്സറമിൽ ഹറക്കാത്ത മുന്നിൽ കായ്മ, അനിമേഷൻസ് ഒന്നോ ഒന്നിലധികമോ അനിമേഷൻ നമുക്ക് ഒന്നിന് തന്നെ കൊടുക്കാൻ പറ്റും. വനഖ്താറു മിനിൽ വാഹിദമിൽ കായ്മത്തിൽ ഇഖ്തിയാർ ലിൽ ബദ്, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ അനിമേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ള രീതി നമുക്ക് തിരഞ്ഞെടുക്കാം. അത് ഇന്ത്യൻ നക്കർ ഒന്നുകിൽ ഓൺ ക്ലിക്ക് അല്ലെങ്കിൽ മാസ് സാബിക്ക് വിത്ത് പ്രീവിയസ് ഔ ബാദ് സാബിക്ക് ആഫ്റ്റർ പ്രീവിയസ്, ഇങ്ങനെ ഓപ്ഷൻ ആണ് അതിനകത്തുള്ളത്. സുമ നഖ്താറു ഇത്തിജാഹിനെ അറക്ക, നമ്മള് ഒരു ഡയറക്ഷൻ അനിമേഷന്റെ ഡയറക്ഷൻ തിരഞ്ഞെടുക്കുക. നഖ്താറു ഇത്തിജാഹിൽ അറക്ക അനിമേഷൻ ഡയറക്ഷൻ തിരഞ്ഞെടുക്കുക. നമ്മൾ ഏത് അനിമേഷനാണോ തിരഞ്ഞെടുക്കുന്നത് അതിനനുസരിച്ച് ആ വ്യത്യാസത്തിനനുസരിച്ച് ഈ ഇത്തിജാവിൽ ഹറക്ക അതിന്റെ അനിമേഷൻ ഡയറക്ഷനിൽ വ്യത്യാസം ഉണ്ടാവും. അതായത് എവിടുന്ന് വരണം, ബോട്ടം വരണോ സൈഡ് വരണോ സൈഡ് ടോപ്പ് കോർണർ വരണോ ടോപ്പ് കോർണർ വരണോ, അങ്ങനത്തെ ഉള്ള വ്യത്യാസങ്ങൾ ഇതിനകത്തുണ്ടാവും. അത് നമ്മൾ എന്ത് ഡയറക്ഷനാണോ ഏത് അനിമേഷനാണോ തിരഞ്ഞെടുത്ത് അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. വനഖ്താറു സുർഅത്തുൽ ഹറക്ക, അതുപോലെ തന്നെ അനിമേഷന്റെ സ്പീഡ് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. ബത്തിയു ജിദ്ദ വെരി സ്ലോ, ബത്തി സ്ലോ, മുത്തവസിത് മീഡിയം, സെരിയെ ഫാസ്റ്റ്, സെരിയെ ജിദ്ദ വെരി ഫാസ്റ്റ്, ഇങ്ങനെ ഈ ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. അപ്പോ അങ്ങനെയുള്ള അനിമേഷൻ നമുക്ക് എങ്ങനെ കൊടുക്കുക എന്നുള്ളതിനെ കുറിച്ച് ഇവിടുന്ന് ചെറിയൊരു വീഡിയോ നമുക്ക് ചെയ്യാം. ഇവിടെ ഞാനൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നു, കുല്യ എന്ന് തന്നെ ടൈപ്പ് ചെയ്തു.
ഈ ടൈപ്പ് ചെയ്ത കുല്യ എന്ന് പറയുന്നതിന് എനിക്ക് അനിമേഷൻ കൊടുക്കണം. അപ്പൊ അനിമേഷൻ കൊടുക്കണമെങ്കിൽ ഞാനിത് സെലക്ട് ചെയ്യണം. ഇങ്ങനെ പുറത്ത് പോയിട്ട് ഈ ടെക്സ്റ്റ് അല്ല സെലക്ട് ചെയ്യണം. ടെക്സ്റ്റ് സെലക്ട് ചെയ്താലും കുഴപ്പമില്ല. എന്തായാലും ഇവിടെ ഈ പ്ലസ് ചിഹ്നം വരുമ്പോൾ ഇങ്ങനെ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഹരക്കാത്ത് കൊടുക്കാം. ഇവിടെ രണ്ട് തരത്തിലുള്ള 2017 വെർഷനിലാണെങ്കിൽ ഇന്ത്യകാലാത്തം ഹറക്കാത്ത ഒന്നായിരിക്കും. ഞാൻ ഇതിന്റെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇന്ത്യകാലാത്ത ഹറക്കാത്ത എന്നുള്ളതിന് പകരം ഒന്നായിരിക്കും ഹറക്കാത്ത എന്നായിരിക്കും. പക്ഷെ 2019 2010 അത് ഇന്ത്യകാലാത്തും പിന്നെ ഹറക്കാത്ത് എന്ന് പറയുന്ന രണ്ടെണ്ണമായി മാറുന്നുണ്ട്. ഞാനിവിടെ ഇത് സെലക്ട് ചെയ്യുന്നു. അതിന് ശേഷം ഹറക്കാത്ത് എന്നത് തിരഞ്ഞെടുക്കുന്നു. ഈ ഹറക്കാത്ത് എന്ന് തിരഞ്ഞെടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് ഹറക്കാത്ത് മുഹസ്സസ എന്നിവിടെ കാണാം. അപ്പൊ ഈ 2007 വർഷം 2019 വർഷനിൽ നമുക്കറിയാം ഇവിടെ ഏതു വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. വേണ്ട ഇവിടെ വ്യത്യസ്ത രീതിയിലുള്ള, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ 4 ഗ്രൂപ്പ് പറഞ്ഞിരുന്നത്, ഒന്ന് അദ്ദേഹം എൻട്രൻസ്, തോക്കീദ്, എംഫസൈസ് അൽ ഖുറൂജ്, ഇൻഹാ, ദെൻ മോഷൻ ബാത്സ്, മസാറാത്ത് അൽ ഹറക്ക, മോഷൻ ബാത്സ്. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം. ഇതിലൊക്കെ ഓരോന്നും ഓരോന്നിനും വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ഇതില് ഈ രീതിയിലാണ് വേണ്ടമെങ്കിൽ ഞാൻ ഈ ഒരു രീതി തിരഞ്ഞെടുത്തു. അതിന് ശേഷം അതിനെ വേണമെങ്കിൽ അതിന്റെ സ്പീഡ് കൊടുക്കാം. അതാണ്, ഇപ്പൊ ഞാനിവിടെ 1 വന്നിട്ടുണ്ട്. ഈ 1 വന്നാൽ ഇവിടെ ഹറക്കാത്ത മുഹസ്സസ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിരുന്നു. ഇതാണ്, ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടുത്തെ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഈ ഒരു രീതി വേണമെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാം. അത് ഹറക്കാത്ത് മുഹസ്സസ എന്ന് പറഞ്ഞാണ്ട് ഇവിടെ വേണമെങ്കിൽ കൊടുക്കാം. ജുസ്ഉൽ ഹറക്ക ടാസ്ക് പേന് വേണമെങ്കിൽ അങ്ങനെ കൊടുത്താൽ ഇവിടെ ഈ രീതി വരും. ഇപ്പൊ ഞാനിവിടെ കൊടുത്തിട്ടുള്ള ഒരു ഹറക്ക ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിവിടെ വന്ന് വേണ്ടോ ഇവിടെ പിന്നെ ഇതിനകത്ത് കൊടുത്തതിന് ശേഷം എനിക്കിവിടെ ഇന്ത നക്കർ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ മഴ സ്ഥാപിക്കുന്ന സ്ലൈഡ് വരുന്നതിന്റെ മുമ്പ് കൂടെ വരും. അല്ലെങ്കിൽ മഴ അസ്വാഭിക് എന്ന് പറഞ്ഞാൽ അങ്ങനെയും കൊടുക്കാം. അപ്പൊ ഈ രീതിയിൽ ഞാൻ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ അതിന്റെ ടൈം എത്ര വേണം അങ്ങനത്തെ കൊടുക്കുക കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇനിയും ഇതിനകത്ത് ഹിയാറാത്ത് ഉണ്ട്. അത് ഏത് രീതിയിലാന്നുള്ളതാണ്, ഇവിടെ ഏത് രീതിയിൽ വേണം എന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം. ഇനി അതും അല്ലെങ്കിൽ ഇവിടെ ഏത് രീതി വേണം എന്നുള്ളത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് അൽബദവിന്ദക്കുറ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹിയാറാത്ത് തഹസീർ എന്ന് പറഞ്ഞ ഈ ഓപ്ഷനിൽ പോവാം. റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ജുസ് അൽ ഹറക്ക ടാസ്ക് പെയിൻ ഉണ്ട്, മൂവ്മെന്റ് പെയിൻ എന്ന് പറയുന്നത്. ഈ ടാസ്ക് പെയിന് കൊടുത്താലാണ് ഇത് വർക്ക് ചെയ്യുക. ടാസ്ക് പെയിനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇത് വരും. അപ്പൊ ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു ഒരു അനിമേഷന്റെ ഇവിടെ വന്നു. ഇതിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഹിയാറാത്ത് തഹസീർ ഇഫക്റ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. ഇഫക്റ്റ് ഓപ്ഷൻസ് അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുന്നു. അതിൽ പോയി ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ 3 ടാബുകളുള്ള തഹസീർ, ഇഫക്റ്റ്, ടൈമിങ്, അതുപോലെ തന്നെ ഹറക്കത്തിനെസ്, ടെക്സ്റ്റ് അനിമേഷൻ എന്ന് പറയുന്ന ഇങ്ങനെ 3 ടാബുള്ളത് വരും. അതിനകത്ത് ഷുആഅ് വാഹിദ് എന്നാണുള്ളത്, ഷുആഅനി അങ്ങനെ എത്ര അഷിയത്ത് വേണമെന്നല്ല. ഞാനിവിടെ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇവിടെ അതിനനുസരിച്ചാണ്. ഈ ഷെക്കിലാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് ഇത് മാറും. ഞാനിവിടെ തെരഞ്ഞെടുത്തുള്ള ഇതായതുകൊണ്ട് ഷുആഅ് 4 അഷിയത്ത്, 4 എണ്ണം വേണമെങ്കിൽ 4 ആ രീതിയിൽ വരാം. ഇവിടെ സൗണ്ട് കൊടുക്കണമെങ്കിൽ സൗണ്ട് കൊടുക്കാം, ഏതെങ്കിലും സൗണ്ട് വരണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതുപോലെ തന്നെ അദ്മു തൻഹീത്ത് എന്ന് പറഞ്ഞാല് അവസാനിപ്പിക്കരുത്, നോട്ട് എന്താ പറയാ, ഡിമോ ചെയ്യാൻ പാടില്ല, അത് അവിടുന്ന് ഒഴിവാകാൻ പാടില്ല, അവിടെ തന്നെ ഉണ്ടാവണം എന്നർത്ഥം. ഡിം ആകരുത് എന്നർത്ഥം. അദ്മു തബ്ഹീത്ത് എന്ന് പറയും, ഡിം ഡോണ്ട് ഡിം എന്ന് പറയും. അതായത് വന്നതിന് ശേഷം മറഞ്ഞു പോകാൻ പാടില്ല. പിന്നുള്ളത് തഹരീഖുൻ നസ് അൽ കുല്ലു ഫി വഖ്തിൻ വാഹിദ് എന്ന് പറഞ്ഞാൽ ആൾ അറ്റ് വൺസ് എന്ന് പറയുന്നത് ഉണ്ടാവും. ബിൽ കെലിമ ഓരോ കെലിമത്തായിട്ട് വരാം, അല്ലെങ്കിൽ ഹർഫായിട്ട് വരാം. ഇവിടെ ഒരു കെലിമത്ത് മാത്രം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഹർഫായിട്ട് വേണമെങ്കിൽ ഹർഫായിട്ട് കൊടുക്കാൻ പറ്റും, ഇങ്ങനെ ഹർഫായിട്ട് കൊടുക്കാൻ പറ്റും. ഈ ഒരു രീതിയിൽ നമുക്ക് അതിനെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ഹർഫായി കൊടുത്താൽ ഓരോന്നും അതിനകത്ത് വരും. മഹലത്തുൻ ബൈനിൽ ഹർഫ് പറഞ്ഞാൽ എത്ര ഓരോ സെക്കൻഡ് വരണം എന്നുള്ളത്. ഇപ്പൊ ഞാനിവിടെ ഇത്രയും സെക്കൻഡിലുള്ള വ്യത്യാസത്തിനനുസരിച്ച് നമ്മൾ ഓക്കെ കൊടുക്കുന്നു. അപ്പൊ ഇതിനകത്ത് അത് വർക്ക് ചെയ്യുന്നത് കാണാം. കണ്ടോ എത്ര ഷുആ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തു. അപ്പൊ ഇതുപോലെ നമുക്ക് ഓരോന്നിനും ചെയ്യാൻ പറ്റും.
ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് വേറൊരു ടൈപ്പ് അനിമേഷൻ കൊടുക്കാം. അപ്പൊ അനിമേഷൻ കൊടുക്കാനുള്ളത് ഇപ്പൊ ഇവിടുന്നാണെങ്കിൽ ഇങ്ങനെയും കൊടുക്കാൻ പറ്റും. ഇനി ഞാനിവിടെ ലുഹൂർ എന്നുള്ള മാത്രം കൊടുത്തു. ഈ ലുഹൂർ എന്നുള്ള മാത്രം കൊടുത്തതിന് ശേഷം ഇവിടെ തിൽക്കായി എന്നുണ്ടാവും. ഇതിനകത്ത് ഇന്ദനക്കർ എന്നുള്ള മായസാബിക്ക് കൊടുക്കാം. അതുപോലെ തന്നെ സമയം കൊടുക്കണമെങ്കിൽ ഇവിടെ ഓട്ടോമാറ്റിക് സമയം ഉണ്ട്. കൂടുതൽ വൈകിക്കണമെങ്കിൽ കൂടുതൽ വൈകിക്കാം, അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ പിന്നെ ഒരു രീതി എന്ന് പറയുന്നത് ഇതിനകത്ത് എങ്ങനെയാണ് അതിന്റെ സ്റ്റിക് സെറ്റിംഗ്സ് വരേണ്ടത് എന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. ഇവിടെ പോയിട്ട് ഹിയാറാത്ത് തഹസീർ കൊടുത്താല് അതിന്റെ ഓപ്ഷൻസ് ഇവിടെ വരും. അതിന് തൗക്കീത്ത് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇവിടെ അൽ കുല്ലു ഫി വഖ്തിൻ വാഹിദ എന്നുള്ളതിന് ഓൾ അറ്റ് വൺസ് എന്നുള്ളതിന് പകരം ഇങ്ങനെ കൊടുത്തു. ഇപ്പൊ കേരള എന്ന് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു രീതിയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് അനിമേഷൻസ് കൂടുതൽ കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഈ ഒരു കാര്യത്തിന് തന്നെ കൂടുതൽ വേണം. ഞാനിവിടെ മായസാബിക്ക് എന്നതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അൽബദു മായസാബിക്ക് അല്ലെങ്കിൽ അൽബദു ഇന്ത്യൻ നക്കർ എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് വരും. അപ്പൊ ഇതിന് ശേഷം ഇത് വരുള്ളൂ. ഞാനിവിടെ ഒരു സ്ലൈഡ് പ്രസന്റേഷൻ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. കുല്യ എന്ന് വന്നു, അടുത്ത ക്ലിക്കിന് കേരള എന്ന് വന്നു. ഇതാണ് ഒരു രീതി. ഇതിനകത്ത് തന്നെ അഡീഷണൽ ആയിട്ട് ഇനിയും വേണമെങ്കിൽ ഞാൻ ഇതിനകത്ത് ഇനിയും കൊടുക്കാൻ പറ്റും. ഞാൻ ഈ സെലക്ട് ചെയ്തിട്ടുള്ള കണ്ടന്റിന് അഡീഷണൽ ആയിട്ട് ഞാനിവിടെ ദുഹൂലല്ല, ഒന്നിവിടെ എന്താ പറയാ ഒരു തെജി ഒരു തേക്കീത് കൊടുക്കണം. തേക്കീത് കൊടുക്കുമ്പോൾ ഒരു അർജി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ചെറിയൊരു ബ്ലിങ്കിങ്, ചെറിയൊരു ഇത് കണ്ടോ, ഇങ്ങനെയുള്ള ഇതാണ് എംഫസൈസ്. വന്നതിന് ശേഷം ഒന്നും കൂടെ നമുക്ക് അതിനെ മൂവ് ചെയ്യാന് വേണമെങ്കിൽ അങ്ങനെ ഈ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇനിയും അതിനകത്ത് തന്നെ വേണമെങ്കിൽ ഇപ്പൊ ഇതിനകത്ത് രണ്ടെണ്ണമായി വന്നിട്ടുള്ളത് ആഡ് ഇഫക്റ്റ് കൊടുക്കാൻ പറ്റും. ഇലാപത്തെ ഹറക്ക എന്ന് കൊടുത്തു. അഡീഷണല് കൂടുതൽ കൊടുക്കണമെങ്കിൽ ഞാനിവിടെ ഒന്നും കൂടെ വേറെ ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒന്ന് കൊടുത്തു. അപ്പോൾ അവിടെ രണ്ടെണ്ണം വന്നു. ഈ കേരള എന്നുള്ളതിന് ഇപ്പോൾ ഇവിടെ രണ്ടെണ്ണം വന്നു. രണ്ടും മൂന്ന്, രണ്ടാമത്തെ രണ്ടും മൂന്നും കേരളക്കാണ്. ഇനിയും ഇതിനകത്ത് അഡീഷണൽ കൊടുക്കണമെങ്കിൽ ഖുറൂജ്, ഇത് ഇവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇഹ്ഫാ കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഇഹ്ഫാ കൊടുക്കണമെങ്കിൽ പോകാൻ പറ്റും. കണ്ടോ, അതിന് അപ്പൊ ഡിലേ കൊടുത്താല് കുറച്ച് കൂടുതൽ ഡിലേ കൊടുത്താല് അതിനനുസരിച്ച് അത് പോകുന്നത് അതിന്റെ രീതി വ്യത്യാസം ഉണ്ടാവും. ഇതാണ് അനിമേഷൻ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ കേരള എന്നൊരു വട്ടം വന്നു, എന്നതിന് ശേഷം പിന്നെ ഒരു മാറ്റം സംഭവിച്ചു, എന്നതിന് ശേഷം അത് പോയി. ഉണ്ടോ, ഇങ്ങനെ രീതിയിൽ നമുക്ക് അതിനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇവിടെ പ്രസന്റേഷനിൽ നമ്മൾ അനിമേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. ഇപ്പൊ കസ്റ്റം അനിമേഷൻ എന്നതിൽ പ്രധാനമായിട്ട് പറഞ്ഞത് നമുക്ക് കണ്ടന്റ് സെലക്ട് ചെയ്യണം. ഈ കണ്ടന്റിന് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നാല് തരത്തിലുള്ളതുണ്ട്. ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ബില കൊടുക്കുക, അല്ലെങ്കിൽ എൻട്രൻസിൽ ഒന്ന് കൊടുക്കുക, എംഫസൈസിൽ വേണമെങ്കിൽ അത് കൊടുക്കുക, ഖുറൂജിൽ ഒന്ന് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കുക, കുട്ടികളുടെ ശ്രദ്ധ കൂടുതലൊക്കെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മോഷൻ പാസും കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഇവിടെ ഞാനൊരു മോഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, അപ്പൊ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്നതാണ് രീതി. ഇനി തിരിച്ച് ഇങ്ങോട്ട് മാറ്റണമെങ്കിൽ അങ്ങനെ അത് മാറ്റാൻ പറ്റും. അപ്പൊ അതിന് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് അതിലെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിന്റെ സൈഡ് തിരഞ്ഞെടുത്താൽ മതി. ഇലൽ അസ്ബ എന്നുള്ളതിന് പകരം ഇലൽ യസാ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, കണ്ടോ, കേരള അങ്ങോട്ട് പോയത് കാണാം, ഇത് കേരള അങ്ങോട്ട് പോയത് കാണാം. അപ്പൊ ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് അതിന്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാന് അത് പോയി, കേരള വന്നു. കേരളയില് കുറെ മാറ്റങ്ങൾ നമ്മൾ ചെയ്തു, ആ മാറ്റങ്ങളാണ് ഇവിടെ കണ്ടത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് അനിമേഷൻസ് ആണ് നമ്മൾ ഇതുവരെ ചെയ്ത് കഴിഞ്ഞത്.